നമസ്കാരം. നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം ഒട്ടുമിക്ക ദിവസവും 6 മണിക്ക് വന്നിട്ട് പത്രക്കാരോട് കോവിഡിൻ്റെ കണക്കും മറ്റു കാര്യങ്ങളുമൊക്കെ അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ച് സംസാരിക്കാറുണ്ട് ഇവിടുത്തെ ജനങ്ങളോട്. അങ്ങനെ കഴിഞ്ഞ ദിവസവും അദ്ദേഹം 6 മണിക്ക് വന്നിരുന്ന് കോവിഡിൻ്റെ കണക്കുകളും കോവിഡിൻ്റെ കാര്യങ്ങളുമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഈ കേരളത്തിൽ ഇന്ന് കത്തി നിൽക്കുന്ന ഒരു വിഷയത്തെപ്പറ്റി അദ്ദേഹം ഒരുപക്ഷെ ഈ വിമർശനങ്ങളുടെയൊക്കെ മുന ഉടിക്കാൻ വേണ്ടിയിട്ടാവാം ചില കണക്കുകളൊക്കെ കൊണ്ട് വന്ന് പറയുകയുണ്ടായി. പക്ഷേ വലിയ മണ്ടത്തരമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റും, എണ്ണി എണ്ണി പറയാൻ പറ്റും. അതിലാദ്യത്തത് അദ്ദേഹം മതം തിരിച്ചുള്ള ഒരു കണക്ക് പറഞ്ഞു. ഈ മതേതര കൊച്ചു കേരളത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി തന്നെ മതം തിരിച്ചു ഒരു കണക്ക് കൊണ്ടുവന്നു. അതായത് ഇവിടുത്തെ മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട ക്രിസ്ത്യാനി എത്ര, ഹിന്ദു എത്ര, മുസ്ലിം എത്ര എന്നത് മതം തിരിച്ചുള്ള ഒരു കണക്കും കൊണ്ടുവന്നു. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ കേരളത്തിൽ നിന്ന്, അതായത് മലയാളികൾ എത്ര മലയാളികൾ ISലേക്ക് പോയിട്ടുണ്ടോ എന്ന കണക്ക് പറഞ്ഞു. 100 പേരാണ് അദ്ദേഹം പറഞ്ഞ കണക്ക്, മുഖ്യമന്ത്രിയാണ് പറയുന്നത്. അതിൽ ബഹുഭൂരിപക്ഷവും വിദേശ രാജ്യങ്ങൾ വഴിയാണ് പോയതെങ്കിൽ ഇവിടെ നിന്ന് പോയത് 28 പേരാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഒപ്പം തന്നെ ആ 28 പേരിൽ 5 പേർ മാത്രമാണ് അന്യമതസ്ഥരെന്നും ബാക്കിയെല്ലാം ഇസ്ലാം മതത്തിൽ നിന്നുമാണ് പോയതെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അദ്ദേഹം ഉദ്ദേശിച്ചത് മറ്റു മതസ്ഥരെ മതം മാറ്റി കൊണ്ടുപോകുന്നില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ കണക്ക് പറഞ്ഞതെങ്കിലും അദ്ദേഹം യഥാർത്ഥത്തിൽ അവിടെ പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 100 പേരിൽ 5 പേർ ഒഴിച്ചാൽ ബാക്കി 95 പേരും ഒരു മതത്തിൽ നിന്നാണ് പോയിരിക്കുന്നത്. അപ്പോൾ മതത്തിന് തീവ്രവാദമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ? യഥാർത്ഥത്തിൽ പിണറായി വിജയൻ പെട്ടു അവിടെ. 100 പേരിൽ 95 പേരും ഇസ്ലാം മതത്തിൽ നിന്നാണ് തീവ്രവാദത്തിലേക്ക് പോയി എങ്കിൽ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? അദ്ദേഹം ഉദ്ദേശിച്ച റിസൾട്ടല്ല അവിടെ കിട്ടിയതെന്ന് കാണാം. എഴുതി കൊടുത്തത് അതേപോലെ വായിച്ചപ്പോൾ പറ്റിയ അബദ്ധമാണ്. അവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ കൂടി അദ്ദേഹം പെടുത്തുകയാണ് ചെയ്തത്. ഇനി ഇതിലും വലിയ ആന മണ്ടത്തരം അടുത്തതായിരുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ചു, സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചു, മഹല്ലുകൾ അതായത് മദ്രസകൾ അതുപോലുള്ള ഇടങ്ങളിൽ, ഈ മഹല്ലൊക്കെ മുസ്ലിം സമുദായത്തിനോട് ബന്ധപ്പെട്ട വാക്ക് തന്നെയാണ്, അവിടെ മതത്തിലുള്ള കാര്യം തന്നെയാണ്. ഈ മഹല്ലുകൾ മദ്രസകൾ അവിടെയൊക്കെ ഉണ്ടായിരുന്ന കൗണ്ടർ റാഡിക്കലൈസേഷൻ അങ്ങനെ ഒരു സംഗതി മുമ്പുണ്ടായിരുന്നു, അത് പിന്നീട് ഇപ്പോൾ ഇല്ല, അതിന് വീണ്ടും പുനരാരംഭിക്കും. ഈ എന്താണ് ഈ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മയക്കുമരുന്നിനെതിരെ അല്ലെങ്കിൽ തീവ്രവാദത്തിനെതിരെയുള്ള അവയർനെസ് അവരുടെ കൂട്ടത്തിലുള്ളവർക്ക് തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്കാഡ് പോലെ ഗവൺമെൻറ്റുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു 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 മൂവ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനെ വീണ്ടും പുനരാരംഭിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം അത് പറഞ്ഞത് ഒരു സമുദായത്തിനോട് മാത്രമാണ്, മുസ്ലിം സമുദായത്തിനോട് മാത്രമാണ്. ഈ കാര്യം അദ്ദേഹം സൺഡേ സ്കൂളിൽ പറഞ്ഞില്ല, അതായത് ക്രിസ്ത്യാനികളുടെ സൺഡേ സ്കൂളിന് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞില്ല. ഒപ്പം തന്നെ NSSനോട് പറഞ്ഞില്ല, SNDPയോട് പറഞ്ഞില്ല, KPMSനോട് പറഞ്ഞില്ല, ബ്രാഹ്മണ സഭയോട് പറഞ്ഞില്ല. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ അവിടെ പറഞ്ഞു വെക്കുന്നത് ഏത് മതത്തിലാണ്, ഏത് മതസ്ഥരിലാണ് ഈ തീവ്രവാദവും മയക്കുമരുന്നും കൂടുതലുണ്ട് അല്ലെങ്കിൽ ആരാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുകയാണ് ചെയ്തത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഏറ്റവും വലിയ മണ്ടത്തരം മുഖ്യമന്ത്രി തന്നെയാണ് കാണിച്ചത്. ഇനി എന്തുകൊണ്ട് അവിടെ ഇരുന്ന പത്രക്കാരും ഇതിന് അന്നേരം തന്നെ ചോദിച്ചില്ല, അതിന് ഉത്തരം തേടിയില്ല എന്നതിൻ്റെ ചോദ്യം, അദ്ദേഹത്തിൻ്റെ ചോദ്യം ഉത്തരവേളയിൽ ആദ്യം തുടക്കത്തിൽ തന്നെയുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യം ചോദിക്കുന്നു, അപ്പോൾ അദ്ദേഹം പറയുന്നു, ആ ഇതിനുള്ള മറുപടി പറയാം, ഇനിയും ഇതിനെ തുടർന്ന് ഇതേപോലുള്ള ഇതിനോട് ബന്ധപ്പെട്ടുള്ള വേറെയും ചോദ്യങ്ങൾ വരാനുണ്ടല്ലോ, അപ്പോൾ എല്ലാം കൂടി കൂടി പറയാമെന്ന്. ചിന്തിക്കുക, അദ്ദേഹത്തിനോട് എന്ത് ചോദിക്കണമെന്നും എന്ത് അതിന് മറുപടി കൊടുക്കണമെന്നും സ്ക്രിപ്റ്റഡ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ പ്രീ പ്ലാൻ ചെയ്ത് തന്നെ വന്നിരിക്കുന്ന ഒരു ഡ്രാമയാണത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നത് ഇനി എന്ത് ചോദിക്കും എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. കാര്യം ആ ചോദ്യങ്ങൾ ഓൾറെഡി മാധ്യമക്കാർക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഇന്നതേ ചോദിക്കാവോ, ഇന്ന കാര്യമേ ഇങ്ങോട്ട് ചോദിക്കാമോ, അപ്പോൾ ഞാൻ അതിൻ്റെ മറുപടി അങ്ങോട്ട് തരും. എന്തിനാണ് ഈ പ്രഹസനമൊക്കെ കാണിക്കുന്നത് മുഖ്യമന്ത്രി? എന്നിട്ട് ഇത്രയും വെൽ പ്ലാൻഡായിട്ട് വന്നിരുന്നിട്ട് പറഞ്ഞതോ? ആന മണ്ടത്തരവും എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ? അദ്ദേഹം പറഞ്ഞു വെച്ചു ഇസ്ലാം മതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് പോയത് ഇസ്ലാം മതത്തിൽ നിന്നാണ് പറഞ്ഞു വെച്ചു. 100 പേർ ISലേക്ക് പോയതിൽ 95 പേരും ഇസ്ലാം മതത്തിലാണെന്ന് പറഞ്ഞു വെച്ചു. അടുത്തത് ഈ കണക്കുകൾ വെച്ചാണ് പറഞ്ഞതെങ്കിലും, ശതമാന കണക്ക് വെച്ചാണ് പറഞ്ഞതെങ്കിലും, ഈ മയക്കുമരുന്ന് കേസിൽ ഏറ്റവും കൂടുതൽ ശതമാനം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ടതും ഇസ്ലാം മതത്തിൽ എന്നാണ് പറഞ്ഞു വെച്ചു.
അതേപോലെ തന്നെ ഇസ്ലാം മതത്തിലുള്ള മഹല്ലുകളോടും മദ്രസ കമ്മിറ്റികളോടുമാണ് ഈ മയക്കുമരുന്നും തീവ്രവാദത്തിലേക്ക് പോകുന്നതിനെ പറ്റിയുള്ള അവബോധം യുവാക്കൾക്ക് കൊടുക്കണം, ആ സ്കാഡ് വീണ്ടും പുനരാരംഭിക്കണം എന്ന് പറഞ്ഞത്. ഇതേ കാര്യം എൻ്റെ ക്രിസ്ത്യാനികളോട് പറഞ്ഞില്ല, എൻ്റെ ഹിന്ദുക്കളോട് പറഞ്ഞില്ല, എൻ്റെ മുസ്ലിമിനോട് മാത്രം പറഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രിക്കും അറിയാം എവിടെയാണ് എന്താണ് നടക്കുന്നതെന്ന്. ഇത് പതുക്കെയെങ്കിലും ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. പക്ഷേ ഇന്നലെ ഇത് ചോദിക്കേണ്ടിയിരുന്നത് നമ്മുടെ മുഖ്യധാര മാധ്യമപ്രവർത്തകരായിരുന്നു. അവരാരും അതിന് ചോദിച്ചില്ല. പഞ്ചപുച്ഛമടക്കി നിൽക്കുക എന്നതല്ലാതെ ഇവർക്ക് മറ്റൊരു പണിയുമില്ല. ഏതെങ്കിലും പാവപ്പെട്ടവനെയോ അല്ലെങ്കിൽ അത്താഴപ്പെട്ടിക്കാരനെയൊക്കെ കിട്ടുകയാണെങ്കിൽ അവൻ്റെ ഏതെങ്കിലും പിടിച്ചുപറി കേസോ അല്ലെങ്കിൽ പോക്കറ്റിടിയോ അതേപോലെ എന്തെങ്കിലും ചെറിയ കേസ് കിട്ടുകയാണെങ്കിൽ അത് വലിയ പർവ്വതീകരിച്ച് കൊടുക്കാനൊക്കെ അവർ മുൻനിരയിൽ തന്നെ കാണാം. ചോദിക്കേണ്ട കാര്യങ്ങളൊന്നും ചോദിക്കാൻ അവരെ കൊണ്ട് ഒരു കാലത്തും സാധിച്ചിട്ടില്ല, ഇനിയിട്ട് സാധിക്കാനും പോണില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.